ഇന്ന് കുറേ സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു അടിപൊളി സ്ഥലം, മനോഹരമായ കാഴ്ചയ്ക്ക് കുളിർമയുന്ന ഒരു സ്ഥലമാണ് കാണാൻ പോകുന്നത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. പക്ഷെ കേരളത്തിന്റെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്കൊക്കെ അറിയാത്ത സ്ഥലമാണിത്. നമ്മള് പോകുന്നത് മലമ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങൾ കാണാനാണ്. അതായത് നമ്മളിപ്പോ ഇറങ്ങിയിരിക്കുന്നത് കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയയുടെ മുമ്പിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന എല്ലാവരും ഇതുവഴിയാണ് വരുന്നത്. ഇത് ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. മലമ്പുഴ എല്ലാവരും കണ്ടിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആർക്കും മലമ്പുഴയുടെ ചുറ്റുപാടും ഒരുപാട് മനോഹരമായ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങള് ഇവിടെയുള്ളവർക്കല്ലാതെ ദൂരത്തുകാർക്കൊന്നും അറിയുന്നില്ല എന്നാണ് സത്യം. അപ്പൊ നമ്മൾ ഇന്ന് അതെല്ലാമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വേണമെങ്കിൽ IIT മുമ്പിൽ കൂടെ, കഞ്ചിക്കോട് IIT ഫേമസ് ആണല്ലോ, അത് അതിന് മുമ്പിൽ കൂടെ ഒന്ന് പോവാം. അതിന് മുമ്പിൽ കൂടെ നമ്മൾ പോകുന്നത് അതും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം. നമ്മളങ്ങനെ IIT മുമ്പിൽ കൂടെ IIT എൻഡിൽ വന്നിരിക്കുകയാണ്. ഇവിടെയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. IIT ബാക്ക് സൈഡാണ്. അപ്പോൾ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ ആളും ബഹളം ഒക്കെ. അവിടെ മല കണ്ടില്ലേ, ആ ആദ്യം കാണുന്ന മലയാണ്. പിന്നെന്താണ് അയ്യപ്പൻ മല എന്ന് പറയും. ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ പറയുന്നതാണ് അയ്യപ്പൻ മല. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ഇടയ്ക്ക് പൂജയും കാര്യങ്ങളും എല്ലാ വർഷവും ശബരിമല സീസണിലെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. അതിൻ്റെ ബാക്കിലാണ് മലകൾ കാണാം. അടുപ്പൂട്ടി മല എന്ന് പറയും. അതായത് അടുപ്പിൻ്റെ ആകൃതിയിലുള്ള മലകൾ. അതിപ്പോൾ നമ്മുടെ പുതുശ്ശേരി പഞ്ചായത്ത് അത് കഞ്ചിക്കോട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പറയുന്നതാണ് അടുപ്പൂട്ടി മല എന്ന്. ഇത് ഈ കാണുന്ന മലനിരകളെല്ലാം പശ്ചിമഘട്ട മലനിരകളിൽ പെട്ടതാണ്. ഇതിൻ്റെ അങ്ങോട്ട് ആ എൻഡിലാണ് അവിടെയാണ് കവ വരിക. നമ്മളിപ്പോൾ പോകുന്ന കവ ആനക്കല്ല ആ റൂട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് IIT ഫ്രണ്ടിൽ കൂടെ ഒന്ന് കയറി ഇവിടെയൊക്കെ കണ്ടു എന്ന് മാത്രം. ഇതൊക്കെ ആന ഒരു വർഷം മുമ്പ് ഒരു ആന നിരന്തരമായി ഇത് ഈ മതിൽ IIT മതിലൊക്കെ പൊളിച്ച് എപ്പോഴും വരുമായിരുന്നു. കാരണം പണ്ടൊക്കെ ഗ്യാസ് 20 വർഷമൊക്കെ ആയുള്ളൂ ഗ്യാസൊക്കെ എല്ലായിടത്തും പ്രാബല്യത്തിൽ വന്നിട്ട്. അതിനു മുമ്പ് അതില്ലാത്ത കാലത്ത് ഇപ്പോൾ ഈ പഞ്ചായത്തിലെ ആൾക്കാർ മുഴുവനും വിറക് ശേഖരണത്തിലൊക്കെ ആയിട്ട് ആ മലമുകളിലാണ് പോയിരുന്നത്. അന്ന് ജനസഞ്ചാരം ഉണ്ടായിരുന്നപ്പം ആനകളൊന്നും ഇറങ്ങി വന്നിരുന്നൊക്കെ ഉൾക്കാടുകളിലേക്ക് പോയിരുന്നു. ഇപ്പോൾ ആർക്കും വിറകോ ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ജനസഞ്ചാരങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടായിരിക്കും ആന ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാടും കൂടി, അന്ന് ഇത്ര കാടുണ്ടായിരുന്നില്ല. എല്ലാവരും വിറകൊക്കെ ശേഖരിച്ച് കൊണ്ടുവരാനും അതുപോലെ കരിയൊക്കെ പിന്നെ ഉണ്ടാക്കിയിരുന്നു. അവിടെ പോയി മരം വെട്ടി അത് കുഴിച്ചിട്ട് കരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കാരണമായിരിക്കാം ഇപ്പോൾ ജനസഞ്ചാരം കുറഞ്ഞുകൊണ്ടായിരിക്കാം ആനകൾ ഇങ്ങോട്ട് ഇറങ്ങിത്തുടങ്ങിയത്. മലകളിലേക്കൊക്കെ പണ്ട് പോയിരുന്നത് പോലെ നമുക്ക് അത്ര ഈസി അല്ല പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇതെല്ലാം ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അവരുടെ അനുമതിയൊക്കെ വേണം പോകാനെടുക്കാനൊക്കെ. ഇതാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇന്ന് നമുക്കിനി നേരെ കവയ്ക്ക് വിടാം. നമ്മളെ നമുക്ക് കവയിലേക്ക് കയറാൻ എളുപ്പ വഴി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലേക്ക് കയറിയില്ല. നമ്മളുടെ ഒരു പള്ളിയിൽ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് സാധാരണ കവയ്ക്ക് കയറാം. നമ്മളത് കയറാതെ നേരെ മലമ്പുഴയിലേക്ക് വന്നു. മലമ്പുഴയിൽ നിന്ന് നമ്മൾ ആനക്കാൽ റൂട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലേ പോയി കവ ടച്ച് ചെയ്യാറുണ്ട് വേനൽക്കാലങ്ങളിൽ. കാരണം ഒരു ചാല് ചെറുതായി വെള്ളം ഒഴുകാറുണ്ട്. മഴക്കാലത്ത് അവിടെ ഇപ്പോൾ ഒഴുകുന്നില്ലേ, വെള്ളം നിറഞ്ഞു കിടക്കുക. ഡാമിലെ വെള്ളമാണിത്. അപ്പം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് നമുക്ക് അതിലേ വണ്ടി ഇറങ്ങി പോകാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കൊന്ന് നോക്കാം, ശ്രമിക്കാം. പിന്നെ ഇവിടെ കാണാൻ തോന്നുന്നു റബ്ബർ തോട്ടങ്ങളാണ് നമ്മുടെ മുഴുവനും. Thank you.
കണ്ടില്ലേ മലകൾ കാണുന്നില്ലേ ഈ മലയിൽ നിന്നെല്ലാം ഉള്ള വെള്ളമാണ് നമ്മൾ അത് തടഞ്ഞു നിർത്തിയിട്ടാണ് മലമ്പുഴ അണക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മഴക്കാലത്താവുമ്പോൾ വെള്ളം നിറഞ്ഞു ഇപ്പോ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കവയിലേ ഇപ്പോ നേരത്തെ ഞങ്ങളൊക്കെ ഇപ്പോ ഒരു കുറച്ച് മാസങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം വറ്റും അപ്പോൾ കവയെ മണലായിട്ട് കിടക്കണ്ടാവും നമുക്ക് മാക്സിമം അങ്ങോട്ട് വണ്ടിയൊക്കെ പോകും ഇറങ്ങി പോയിട്ട് നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാം പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഇതിപ്പോ നിറഞ്ഞു കിടക്കണം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള വഴിയില്ല അല്ലേ ഇതെല്ലാം വറ്റി വരണ്ട് കിടക്കും ഒരു മൂന്നാല് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ നേരത്തെ അയ്യേറ്റിയുടെ അവിടെ വന്നിട്ട് അടുപ്പൂട്ടിമല എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്നില്ലേ ഇവിടുത്തെ ഞങ്ങളൊക്കെ പറയുന്ന മലയ്ക്ക് അടുപ്പൂട്ടിമല പേരെന്ന് പറഞ്ഞ് കാണിച്ചെന്നല്ലോ ആ മലയാണ് ഇതാത് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അത്രയും കറങ്ങി വന്നു കഴിഞ്ഞു അതുപോലെ ഇപ്പോൾ ഇത് റിംഗ് റോഡാണ് ഞാൻ നേരത്തെ ആനക്കല്ലെന്ന് പറഞ്ഞ് കാണിച്ചിരുന്നില്ല ആ റിംഗ് റോഡ് ഇങ്ങോട്ട് കവർ നമുക്ക് കടന്നു വരാൻ പറ്റില്ലായിരുന്നു വെള്ളമാണ് വഴിയിൽ അതുകൊണ്ട് കടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയിട്ട് വീണ്ടും റിംഗ് റോഡ് വഴി ഇങ്ങനെ ഈ കവയ്ക്ക് എത്തിയിരിക്കണം ഇപ്പോൾ ഇവിടെയൊന്നും നേരത്തെ ഒന്നും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുകയും തെങ്ങ് അതുപോലെ തെങ്ങ് കമുക് പിന്നെ റബ്ബർ എല്ലാം കൃഷി ചെയ്യുകയെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മലയുടെ അപ്പുറം ആ അങ്ങേ വശമാണ് തമിഴ്നാടാണ് അവിടെ രണ്ട് മലകൾ കാണുന്നില്ലേ ആ രണ്ട് മലകളുടെയും ബാക്ക് സൈഡാണ് വാളയാർ പിന്നെ മലബാർ സിമെൻറ്റ്സ് അവിടേക്ക് വേണ്ട മൈൻസ് അതായത് ചുണ്ണാമ്പുകൾ എടുക്കുന്നത് അവിടെ ആ അവിടെ നിന്നാണ് ഇടയിൽ ആ മലകളുടെ ഇടയിൽ നിന്നാണ് അവിടെ കാണുന്ന ആ മലയിലാണ് ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രം ഉണ്ട് നമ്മൾ അങ്ങോട്ട് കടന്നു പോയില്ല നമ്മൾ വരുന്ന വഴിക്ക് ധാരാളം ആൾക്കാരെ കണ്ടു ബേർഡ് സ്പോട്ടിങ്ങിനും അതുപോലെ പക്ഷി നിരീക്ഷണത്തിനും ഫോട്ടോ എടുക്കാനും പക്ഷികളുടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് അവിടെ ധാരാളം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വന്നു പോകുന്നുണ്ട് അതുപോലെ ദേശാടനക്കിളികൾ എവിടെയില്ലാത്ത ഒരുപാട് പലതരം വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ പക്ഷികളും ഷഡ്പദങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കേതമാണ് പക്ഷി സങ്കേതമാണത് അപ്പോൾ നമുക്കത് ഒരു ദിവസം പോയി കാണാം അതുപോലെ ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് പേരുണ്ട് അവിടെ പോയിട്ട് മണിക്കൂറുകളോളം ഇരുന്നിട്ട് ബേർഡ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നവരും അതിനെക്കുറിച്ച് പഠിക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കും അറിയാം അങ്ങനെ ഒരു സങ്കേതം അവിടെ ഉണ്ട് ഞാനിപ്പോൾ ഒരു പുഴയിലാണ് നിൽക്കുന്നത് പുഴ എന്ന് വെച്ചാൽ മലയിൽ നിന്ന് ശുദ്ധമായ വെള്ളം ഇറങ്ങി വരുന്നത് മലവെള്ളം എന്ത് തെളിമയാണെന്നറിയോ അടിയിൽ നിറയെ ചരൽക്കല്ലുകളും പാറയിലൊക്കെ ഇങ്ങനെ തട്ടി തട്ടി തട്ടിയാണ് വരുന്നത് ഇപ്പം ഇത് കുറച്ച് മഴ നിന്ന കാരണം ഇത് ഇവിടെയൊക്കെ ഒന്ന് വറ്റിക്കിടക്കുകയാണ് മഴക്കാലത്ത് വരികയാണെങ്കിൽ ഫുള്ളായി നിറഞ്ഞൊഴുകും അപ്പോഴും വന്ന് എൻജോയ് ചെയ്യാൻ നല്ല സുഖമാണ് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന ഇവിടെ കളിക്കാൻ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും അപ്പോൾ ഇത് വരുന്നവരൊന്നും കാണാതെ പോകരുത് കേട്ടോ പിന്നെ ഈ വെള്ളമാണ് ചെന്ന് ഡാമിൽ ചേരുന്നത് ഈ ശുദ്ധമായ ജലം വെള്ളമാണ് മലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നീ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതാണ് ഈ വെള്ളം പിന്നെ എന്താ പറയുക രണ്ട് സൈഡിലും നിറയെ കൃഷിയുണ്ട് ഇവിടെ തെങ്ങ് കവുങ്ങ് പൈനാപ്പിള് ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങൾ അപ്പോൾ ഈ വെള്ളം അതിനെല്ലാം യൂസാവും ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ടായിരിക്കാം നല്ല ഫലഭൂയിഷ്ഠമായിട്ടെല്ലാം നിൽക്കുന്നത് അപ്പോൾ എന്തായാലും മലമ്പുഴ കാണുന്നവർ മലമ്പുഴ മാത്രം കണ്ടിട്ട് പോവല്ലേ കുറച്ച് ഇങ്ങോട്ട് ആനക്കല്ല് കവ എല്ലാം ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടോയെന്ന് നമുക്ക് സംശയം തോന്നും നമ്മളിവിടെ അടുത്തുള്ളവരായതുകൊണ്ട് നമുക്കതിൻ്റെ വില അറിയുന്നില്ല ദൂരത്തുനിന്ന് വരുന്നവർ മലമ്പുഴയും ഉദ്യാനവും മാത്രം കണ്ട് തിരിച്ചു പോകല് കവ ആനക്കല് എല്ലാം ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകാൻ നോക്കുക എന്തായാലും എല്ലാവരും വണ്ടി ഇല്ലാണ്ട് വരില്ല എല്ലാവരും അപ്പം അങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കുക ആനക്കല്ല് എൻഡിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ തുടങ്ങിയത് നമ്മൾ റിംഗ് റോഡാണ് നമ്മൾ ആദ്യം മലമ്പുഴ ചുറ്റി ആനക്കല്ല് വന്നിരുന്നു ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഇടയിൽ ഒരു പാലുണ്ടായിരുന്നു അത് പൊട്ടി വെള്ളം നിറഞ്ഞ് കിടക്കുകയും അല്ലെങ്കിൽ നമുക്ക് അതിലേ ഇങ്ങോട്ട് കടന്നു വരായിരുന്നു പറ്റാത്തതുകൊണ്ട് വീണ്ടും തിരിച്ചു പോയി നമ്മൾ അങ്ങനെ വന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണ് നമ്മൾ നേരത്തെ നിന്ന് ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് എൻഡ് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി.